God is able to do exceedingly, abundantly, beyond our imagination. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ദൈവശക്തനാണ്. God's word says, look into things which are not seen. Look into things which are not seen. കണ്ണുകളാൽ കാണാൻ മേലാത്ത അദൃശ്യമണ്ഡലത്തിൽ ദൈവം വെച്ചിരിക്കുന്നതിന് വേണ്ടി അതൊന്ന് നോക്കുവാനാണ് ഇന്ന് കർത്താവ് പറയുന്നത്. You cannot look into something which does not exist. ഈ ലോകത്തിലെ നമ്മുടെ ബാഹ്യ കണ്ണുകളുടെ പ്രത്യേകത ഭൗതികമായിട്ടൊന്നും കാണാത്തതിനെ ഒരിക്കലും നോക്കാനൊക്കത്തില്ല. എന്നാൽ നമ്മുടെ ആത്മ മനുഷ്യൻ വേറെന്തിനെയോ നോക്കുകയാണ്. If we are standing in a field and I say, look, that plane is going, there is no plane. You will look and say, something wrong with him. But a spiritual man sees before it comes. ഏതെങ്കിലും ഒരു വലിയ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആണ്ടൊരു ഫ്ലൈറ്റ് പ്ലെയിൻ പോകുന്നു എന്ന് ഞാൻ പറയുകയും ശരിക്കും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കണ്ട് കുഴപ്പമുണ്ടെന്ന് എന്നോട് പറയുള്ളൂ. എന്നാൽ ഒരു ആത്മ മനുഷ്യന് ആത്മ മണ്ഡലത്തിൽ അവന്റെ ആത്മ കണ്ണുകളാൽ ചിലത് കാണാം. And that is where the Holy Spirit trains us to imagine, to look into things which is in the unseen, to bring it into existence by your word, the word of God, which is in your heart and it is in your mouth, in the name of Jesus. ഒരു വിശ്വാസിയെ കാണുന്ന മണ്ഡലത്തിൽ ജീവിക്കുന്നവനായിട്ടല്ല, കാണാത്തതിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ആ ആത്മ മണ്ഡലത്തിലുള്ളത് വിശ്വാസത്താൽ കാണാവുന്ന മണ്ഡലത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നവരായി നിങ്ങളെ എന്നെയും കർത്താവ് ട്രെയിൻ ചെയ്തു. The strength of the inner man. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തി.